വയനാട്ടിൽ മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പേരിയിൽ രാത്രി നടന്ന വെടിവയ്പ് അരമണിക്കൂറാണ് നീണ്ടു നിന്നത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും തണ്ടർ ബോൾട്ടും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ രണ്ട് മാവോയിസ്റ്റുകൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ലുക്ക് ഔട്ട് നോട്ടീസിലുള്ള ഉണ്ണിമായ ചന്ദ്രു എന്നിവരാണ് പിടിയിലായത് വിവരങ്ങളുമായി അനൂപ് വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട് അനൂപ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വിശദീകരണങ്ങൾ വരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും എന്താണ് അറിയാൻ കഴിയുന്നത് സംസ്ഥാന പോലീസിന് ഔദ്യോഗിക വിശദീകരണം ഒൻപത് മണിയോടുകൂടി പോലീസ് മേധാവി നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന ഈ ഈ സംഭവം വെടിവയ്പ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഏഴ് മണി ഒൻപതേ മുക്കാലോടു കൂടിയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ ഏതാണ്ട് മുപ്പത് മിനിറ്റോളം ഈ വെടിവയ്പ് നീണ്ടു നിന്നു എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം അതോടൊപ്പം തണ്ടർ ബോൾട്ട് പോലീസിന്റെ തണ്ടർ ബോൾട്ട് ടീം ഉൾപ്പെടെയുള്ള കമാൻഡോ സംഘമാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് മുപ്പത് മിനിറ്റോളം ഈ വെടിവയ്പ് നീ നിന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഈ വവോയിസ്റ്റ് സംഘം ഈ ആദിവാസി കോളനിയിൽ പേര് മുപ്പത്തി മൂന്നിലെ മുപ്പത്തിനാലിലെ ആദിവാസി കോളനിൽ എത്തും എന്നുള്ള വിവരം പോലീസ് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിൽ വെച്ച് ഒരാളെ ഒരു മാവോയിസ്റ്റ് അനുഭാവിയെ പോലീസ് പിടികൂടിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഈ അനീഷ് എന്ന തമ്പി തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയാണ് ഇയാളിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ചപ്പാരം മേഖലയിലെ വനമേഖലയിൽ നിലയുറപ്പിച്ചത് അവിടെ കൃത്യമായ പരിശോധനകൾ നേരത്തെ തന്നെ പോലീസ് ആരംഭിച്ചു ഇതിന് കൃത്യമായ വിവരം നൽകിയത് ഈ കഴിഞ്ഞ ദിവസം രാവിലെ കൊയിലാണ്ടിയിൽ വെച്ച് പിടിയിലായ പോലീ ഈ മാവോയിസ്റ്റ് അനുഭവിൽ നിന്നാണ് ഏതായാലും ഇതേ തുടർന്നാണ് ഈ ഏഴര മണിയോടുകൂടി ഈ മാവോയിസ്റ്റ് സംഘം എത്തുന്നത് കാത്തിരുന്ന പോ തണ്ടർബോൾട്ട് സംഘം ഇവർ ഈ വീടിന് ചപ്പാരം ആദിവാസി കോളനിയിലെ അനീഷിൻ്റെ വീട്ടിൽ ഇവരെത്തുകയും അവിടെ ഫോൺ ടെലിഫോൺ ഫോൺ ചാർജ് ചെയ്യുകയും ലാപ്ടോപ്പ് ചാർജ് ചെയ്യുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ ഇവരെ പിടികൂടാൻ ശ്രമിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇവർ പുറത്തിറങ്ങുന്ന ഒരു ഘട്ടത്തിൽ പിടികൂടാനുള്ള ലക്ഷ്യവുമായി തണ്ടർ ഈ വനമേഖലയിൽ നിലവർപ്പിച്ചു എന്നാൽ ഈ വീട്ടിലെ ഈ അനീഷിന്റെ സഹോദരൻ ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങി ഈ തണ്ടർബോൾട്ട് സംഘത്തെ കണ്ട ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഈ ഈ തണ്ടർബോൾട്ട് സംഘത്തെ കണ്ടതോടുകൂടി ബഹളം വെച്ചു അപ്പോഴാണ് ഈ രണ്ടുപേർ പെട്ടെന്നിറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒപ്പം തന്നെ ഈ അകത്തുണ്ടായിരുന്ന ഉണ്ണിമായ അതോടൊപ്പം ചന്ദ്രു എന്നീ മാവോയിസ്റ്റ് സായുധ സേന സായുധാരികളായ സംഘം പോലീസ് നേരെ വെടിയുതിർക്കുകയും ചെയ്തത് ഇതിനകം തന്നെ പോലീസ് ഈ രണ്ട് തോക്കുകൾ ഈ മാവോയിസ്റ്റുകളിൽ നിന്ന് ഈ മാവോയിസ്റ്റുകൾ ഈ തോക്ക് വെച്ചിരുന്ന സ്ഥലത്ത് ത് വിദഗമായി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള സംഭവം ഉണ്ടായിരുന്ന ചില വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും കൃത്യമായ ആസൂത്രണത്തോടുകൂടി നേരത്തെ അറിഞ്ഞു തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമാണ് ഈ സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ആളഭായമില്ലാതെ തന്നെ ഈ രണ്ട് മാവോയിസ്റ്റ് സംഘങ്ങളെ പിടികൂടുവാനും മറ്റും പോലീസിന് സാധിച്ചത് ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് അല്പസമയം മുൻപ് അല്പസമയത്തിനകം എത്തും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഈ സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ രണ്ടുപേരെ പിടിയിലായ ഉണ്ണിയുമായ ചന്ദ്രു എന്നീ മാവോയിസ്റ്റ് സംഘങ്ങളെ ഇപ്പോൾ കൽപ്പറ്റ എയർ ക്യാമ്പിൽ വെച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയുമാണ് ഏതായാലും കഴിഞ്ഞ ദിവസം പത്തുമണിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നിരവധി തവണ പോലീസിന് നേരെ മാവോയിസ്റ്റ് സംഘങ്ങൾ വെടിയുതിർത്തു എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ മൂന്ന് പേർ കൂടി രക്ഷപ്പെടുകയും ചെയ്തു അതിലൊരാൾക്ക് പരിക്കേറ്റിട്ടു എന്നുള്ള വിവരം കൂടി പോലീസ് കൈമാറുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവർ ഈ വനാതിർത്തി മേഖലകളിലോ കണ്ണൂർ ജില്ല കണ്ണൂർ കോഴിക്കോട് വനാതിർത്തി മേഖലകളിലെ ആദ്ര ആശുപത്രികളിലോ മറ്റോ ചികിത്സ തേടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്കൂട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടങ്ങളിലെല്ലാം വലിയ പരിശോധനകളും സംവിധാന സുരക്ഷാ സംവിധാനങ്ങളും നിരീക്ഷണ എല്ലാം പോലീസ് തയ്യാറാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചില ഈ ആരോഗ്യ അല്ലെങ്കിൽ ഇത്തരത്തിൽ മെഡിക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള സാമഗ്രികൾ ആരെങ്കിലും ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു ചെയ്യുന്നുണ്ടോ ചുങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തുകയാണ് വലിയ പോലീസ് സന്നാഹമാണ് ജില്ലാ പോലീസ് മേധാവി പദം സിംഗിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്മാരുടെ മൂന്ന് ഡിവൈഎസ്മാരുടെ എല്ലാ നേതൃത്വത്തിൽ ഈ മേഖലയിൽ ഇപ്പോൾ ഉള്ളത് അവർ ഈ പ്രദേശത്ത് കർശന നിരീക്ഷണം നടത്തുകയാണ് കൂടുതൽ സാഹിത്യധാരികളായ തണ്ടർബോൾ സംഘങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ പേർ ഈ വനമേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അവർ പരിശോധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ അവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ മേഖലയിൽ പ്രധാനമായും ഈ കണ്ണൂർ കോഴിക്കോട് വയനാട് അതിർത്തി ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലെ ഈ വനമേഖലയിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഈ ഒരു കണ്ടെത്തലും പിന്നെ അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റ് സംഘം ഈ ചപ്പാരം ആദിവാസി കോളനിയിൽ എത്തുന്നു എന്ന് പോലീസിന് ലഭിച്ച വിവരങ്ങൾ ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം ആ രീതിയിലുള്ള വലിയ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പോലീസ് നടത്തിയിരുന്നു അതിപ്പോഴും തുടരുകയാണ് ഈ രണ്ടുപേരെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയും ചെയ്തു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഘത്തിൽ ഉള്ള മൂന്ന് പേർ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് എന്നാണ് പോലീസ് പറയുന്നത് പിടിയിലായ പേർ ലുക്കൗട്ട് നോട്ടീസിലുള്ള ആളുകളാണ് അവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു പരിസര പ്രദേശത്തൊക്കെയും കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെയൊരു ഒരു ഔദ്യോഗികമായ പ്രതികരണം വിശദീകരണം ഉടൻ തന്നെ ഉണ്ടാകും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിശദാംശങ്ങളാണ് അനൂപ് നൽകി